ജനങ്ങൾ നൽകിയ ഈ വിധി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അവസരം കൊടുക്കലാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ യു ഡി എഫിനും ബാധ്യതയുണ്ട്, എൽ ഡി എഫിനും ബാധ്യത. എന്താ കാരണം? ഇവരുടെ പ്രമേയത്തിന്റെ കാതല ഭരണകൂട ഭീകരത എന്ന് പറയുന്ന വിഷയം വളരെ മൗലികമായ ഒന്നാണ്. ഇപ്പോ യൂണിഫോം സിവിൽ കോ ചർച്ച ഇന്ത്യ നടക്കുന്ന ഒരു സമയമാണ്. ലോ കമ്മീഷൻ അതിന്റെ ചോദ്യാവലി ജനങ്ങളുടെ കയ്യിലെത്തിച്ച സമയം. ഞാൻ വടകരയിലെ ജനങ്ങളെ സാക്ഷി നിർത്തി രണ്ട് കാര്യം മോദിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, താങ്കൾ ഇന്ത്യയിലെ ഭൂരഹിതരായ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കേരളത്തിന്റെ മാതൃകയിൽ ഒരു ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷം നടപ്പിലാക്കാൻ താങ്കൾ തയ്യാറാണ്? മോദിയുടെ മുട്ടുവിറക്കും ഭൂപരിഷ്കരണ നിയമം ദേശീയ തലത്തിൽ കൊണ്ടുവരാൻ മോദി ഒരു പിന്നോക്കക്കാരനാണെന്നല്ലേ വെപ്പ്? ചായക്കച്ചവടം ചെയ്തയാൾ ആ മോദിയോടാണ് ഈ ഭരണകൂട ഭീകരതയുടെ മറവിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാശമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഒന്നാമത്തെ ആവശ്യം, ഇന്ത്യ നമ്മുടെ കേരളത്തെ നമ്മൾ കൊണ്ടുവന്നതുപോലെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന ഭൂമിയുടെ അവകാശികളായി ഇന്ത്യയിലെ സാധാരണക്കാരെ കൊണ്ടുവരാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 3 കൊല്ലം കഴിഞ്ഞു വരാനിരിക്കുന്നു. ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഭാഗീയമായ മുദ്രാവാക്യങ്ങൾക്കപ്പുറം ജനങ്ങളെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂപരിഷ്കരണ നിയമം ദേശീയ തലത്തിൽ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മോദി തയ്യാറാണോ?